വീണ്ടും ഇത് യൂത്ത് കോൺഗ്രസിൽ ആരോപണങ്ങൾ പൊങ്ങി വരികയാണ്. യൂത്ത് കോൺഗ്രസിൽ മണ്ഡലം പ്രസിഡന്റ് വരെ പണം വാങ്ങിയാണ് നിയമിക്കുന്നതെന്ന ഗുരുതര ആരോപണവുമായി 11 നേതാക്കളാണ് രംഗത്തെത്തിയത്. ഇത് ചൂണ്ടിക്കാട്ടി ഇവർ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് പരാതി നൽകി. സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ, ജില്ലാ പ്രസിഡന്റ് TH ഫിറോസ് ബാബു എന്നിവർ ഏകാധിപതികളെ പോലെയാണ് പെരുമാറുന്നതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ സമ്മേളനം നടക്കുന്നതിനിടെയാണ് 11 നേതാക്കൾ ഒപ്പിട്ട പരാതി വേണുഗോപാലിന് നൽകിയത്. സംസ്ഥാന സെക്രട്ടറിമാരായ സജേഷ് ചന്ദ്രൻ, AK ഷാനി, ജില്ലാ വൈസ് പ്രസിഡന്റുമാര് രതീഷ് പുതുച്ചേരി, രോഹിത് കൃഷ്ണ, സെക്രട്ടറിമാരായ K സാജൻ, ആകർഷ് K നായർ, N ശ്രീപതി, PV ഹരി, നിർവാഹക സമിതി അംഗങ്ങളായ രാഹുൽ കൃഷ്ണ, KV ഹുസൈൻ, നെന്മാറ ബ്ലോക്ക് പ്രസിഡന്റ് S വിനോദ് എന്നിവരെയാണ് പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്നത്. പരാതിയുടെ പകർപ്പ് KPCC പ്രസിഡന്റ് K സുധാകരനും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് BV ശ്രീനിവാസനും നൽകിയിട്ടുണ്ട്. ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ 2 മണ്ഡലം പ്രസിഡന്റുമാരെ പണം വാങ്ങിയാണ് നിയമിച്ചതെന്ന കത്തിൽ ആരോപണം. ജില്ലാ സമ്മേളന പ്രതിനിധികളായ ഇഷ്ടക്കാരെയാണ് ഉൾപ്പെടുത്തുന്നതെന്നും ഇവർ പറയുന്നുണ്ട്. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പ്രവർത്തനമാണ് ഫിറോസ് ബാബു നടത്തുന്നതെന്നും ജില്ലാ സമ്മേളനത്തിൽ നടക്കുന്നത് വിഭാഗീയതയാണെന്നും സമ്മേളനം നടത്തുന്നത് പണപ്പിരിവിനാണെന്നും പരാതിയിൽ എടുത്തു പറയുന്നുണ്ട്. ഫിറോസ് ബാബുവിനെ നിയന്ത്രിക്കണമെന്നും പരാതിയിലുണ്ട്. ഞായറാഴ്ച ആരംഭിച്ച ജില്ലാ സമ്മേളനം തിങ്കളാഴ്ച സമാപിച്ചു. പ്രതിനിധി സമ്മേളനം KPCC വർക്കിംഗ് പ്രസിഡന്റ് TC സിദ്ദിഖ് MLA ഉദ്ഘാടനവും ചെയ്തിരുന്നു.